നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന പല സർക്കാർ പദ്ധതികളും ഇപ്പോൾ കട്ടപ്പുറത്തായ അവസ്ഥയിലാണ് ഒന്നാം പിണറായി സർക്കാരിൽ നിന്ന് തുടങ്ങിയ കഷ്ടകാലം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത കാലത്തായിട്ട് അതല്പം കൂടുതലാണ് എന്ന് എടുത്തു പറയാം സർക്കാർ നിയന്ത്രണത്തിൽ ആരംഭിച്ച ഓൺലൈൻ കേരള സവാരി ആപ്പാണ് ഇപ്പോൾ കട്ടപ്പുറത്തായിട്ടുള്ള അവസ്ഥയിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കാത്തിരുന്ന യാത്രക്കാർക്ക് വാഹനവും ഇല്ല പെരുവഴിയിലുമായി എന്നാൽ ഈ പ്രതിസന്ധികൾ പരിഹരിച്ച് ആപ്പിന്റെ പ്രവർത്തനം കൂടുതൽ നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നാണ് സർക്കാർ നൽകുന്ന വാഗ്ദാനം സർക്കാർ നിയന്ത്രണത്തിൽ സംസ്ഥാനത്ത് ആരംഭിച്ച ഓൺലൈൻ ടാക്സി ആപ്പായ കേരള സവാരി ആപ്പ് പ്രവർത്തനരഹിതമായി തുടരുകയാണ് ആപ്പ് യാത്രക്കാരെ ദുരിതത്തിലാക്കുകയാണ് നിരക്ക് കുറവായതിനാൽ പലരും യാത്രയ്ക്കായി കേരള സവാരിയിൽ വാഹനം ബുക്ക് ചെയ്യാറുണ്ട് എന്നാൽ മണിക്കൂറുകൾ കാത്തിരുന്നാൽ വണ്ടി കിട്ടാത്ത സ്ഥിതിയാണ് ഇപ്പോൾ യാത്രയും കമ്മീഷനും കുറവായതോടെ ഡ്രൈവർമാർ സവാരി ആപ്പിൽ നിന്ന് പിന്മാറിയതാണ് വാഹനങ്ങൾ കിട്ടാത്തതിന് കാരണം ഇതോടെയാണ് കേരള സവാരിയുടെ പ്രവർത്തനം അവതാളത്തിലായത് ഊബർ ഒലേ കമ്പനികളെ അപേക്ഷിച്ച് പ്രതിഫലം കുറവാണെന്നാണ് ഡ്രൈവർമാരുടെ പരാതി കേരള സവാരിക്കായി ആപ്പ് തുടങ്ങിയത് മുതൽ പണിമുടക്ക് നിത്യ സംഭവമാണ് നിലവിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് ഓട്ടോറിക്ഷകളും മുന്നൂറ്റി നാല്പത് ടാക്സികളും ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഓൺലൈനിൽ കാണുന്നത് അറുപതിൽ താഴെ വാഹനങ്ങൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തതിൽ ഭൂരിഭാഗം വാഹനങ്ങളും ഓൺലൈൻ ലഭ്യമല്ല ഇതുവരെ ആയിരത്തി ഇരുപത്തി മൂന്ന് പേരിൽ നിന്നായി രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് യാത്രകളാണ് കേരള സവാരിക്ക് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ആരംഭിച്ച കേരള സവാരിക്ക് സർക്കാർ പ്രഖ്യാപിച്ച ഓട്ടോ ടാക്സി നിരക്ക് നടപ്പാക്കിയിട്ടില്ലെന്നും ഡ്രൈവർമാർ ആരോപിക്കുന്നുണ്ട് യാത്രക്കാർക്ക് ന്യായവും മാന്യവുമായ സേവനം ഉറപ്പുവരുത്താനും ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് അർഹമായ പ്രതിഫലം ലഭ്യമാക്കാനും കേരള സവാരി ഉൾപ്പെടെ സാധിക്കുമെന്നാണ് അന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് തൊഴിൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡാണ് കേരള സവാരി സേവനം ആരംഭിച്ചത് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള നിരക്കിനൊപ്പം എട്ട് ശതമാനം സർവീസ് ചാർജ് മാത്രമാണ് കേരള സവാരിയിൽ ഈടാക്കുക മറ്റ് ഓൺലൈൻ ടാക്സികളിൽ അത് ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെയാണ് സർവീസ് ചാർജായി ലഭിക്കുന്ന തുക ഈ പദ്ധതി നടത്തിപ്പിനും യാത്രക്കാർക്കും ഡ്രൈവർമാർക്കും പ്രൊമോഷണൽ ഇൻസെന്റീവ്സ് നൽകാനും മറ്റുമായി ഉപയോഗപ്പെടുത്തും മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ പോലെ കേരള സവാരിയിൽ നിരക്കുകളിൽ ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാവുകയുമില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയില്ലെങ്കിലും ജന ഇപ്പോൾ വണ്ടിയും നോക്കിയിരുന്ന പെരുവഴിയിലായ അവസ്ഥയിലാണ് യാത്രക്കാർക്കും ഡ്രൈവർമാർക്കും ഗുണം ചെയ്യാതെ സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ ഓട്ടോ ടാക്സി ആപ്ലിക്കേഷൻ കേരള സവാരി മരണശൈലിയിലാണെന്ന് വേണമെങ്കിൽ പറയാം യാത്രകൾ ബുക്ക് ചെയ്യാനാകാതെ യാത്രക്കാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും കേരള സവാരിയെ കൈവിടുകയാണ് കളർഫുൾ ആയിരുന്നു മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്ത കേരള സവാരിയുടെ ഉദ്ഘാടനം ബലൂൺ കിട്ടിയ ഓട്ടോറിക്ഷകളും ടാക്സികളും പ്രതീക്ഷയോടെ ഡ്രൈവർമാരും യാത്രക്കാരും യാത്ര പോകേണ്ട ലൊക്കേഷൻ നൽകി ബുക്കിംഗ് ശ്രമിക്കുമ്പോൾ അടുത്തുള്ള ഡ്രൈവറെ തിരയുന്നുവെന്ന് മൊബൈൽ സ്ക്രീനിൽ എഴുതി കാണിക്കും ഏതാണ്ട് പരമാവധി മൂന്ന് മിനിറ്റ് മാത്രമാണ് ആ പ്രതീക്ഷയുടെ ദൈർഘ്യം തൊട്ടു പിന്നാലെ മെസ്സേജ് വരും ഒരു ഡ്രൈവറെയും കണ്ടെത്താനായില്ല ഇങ്ങനെയാണ് ഉയർന്നു വരുന്ന പരാതിയിലേറെ അനാഥമായ ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ് ഇപ്പോൾ കേരള സവാരി ഓടിത്തുടങ്ങും മുൻപേ കേരള സവാരി പഞ്ചറാക്കിയത് ആരെന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്